കോട്ടിഗാവ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് ഗോവയിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. പാലോലം ബീച്ച് കാർവാർ പോകുന്ന റൂട്ടിൽ തന്നെയാണിത്. ഇപ്പം മണി 12:15. ഇപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്താണ്. വെസ്റ്റേൺ ഗാർഡ്സ്, വാ സൂപ്പർ. സമയം 12:30. അങ്ങനെ വാട്ടർഫോൾസ് അടുത്തോണ്ടിരിക്കുകയാണ്. ഇതിപ്പം കോട്ടിക്കാവ് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്താണ്, ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. ആ വാട്ടർഫോൾസിന്റെ പേര് കുസ്കെയിം, കുസ്കെയിം വാട്ടർഫോൾസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഫോറസ്റ്റിനകത്തുള്ള വഴി. ഗോവയിൽ നിന്ന് ഗോവ ആക്ച്വലി ബീച്ചസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് റിസോർട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർഫോൾസും എല്ലാം കൊണ്ടും ഫേമസ് ആണ്. ഈ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. റോഡ് നല്ല കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. റോഡ് അതുകൊണ്ട് ഓടിച്ചു പോകാൻ ഒരു പ്രശ്നമല്ല. ചുറ്റിന് മരങ്ങളും കാടും. ഇതാണ് അക്കേഷ്യ എന്ന് പറഞ്ഞ മരം കേട്ടോ. ഇതൊരു പന്ന മരം അക്കേഷ്യ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു തേക്കരി. ഇത് റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. തേനീച്ച കൂടെ ഇതിനകത്ത് കൊണ്ട് പോകണ്ടോ? വലിയ കടന്നിൽ തോണ്ടിരിക്കുന്നുണ്ട്. കുസ്കെ വാട്ടർഫോൾസിലേക്കുള്ള ചെറിയൊരു ട്രക്കിംഗ് ആണിത്. 100 രൂപ ടിക്കറ്റാണ്. ഇതിനെ ചുറ്റിനും കാഷ്യൂ പറങ്കി മാവുകളാണ്. രസമുണ്ട് ഇങ്ങനെ പോവാൻ. നമ്മൾ ഈ ഡൽഹിയിൽ നിന്നൊക്കെ വന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പം സംതിങ് ഡിഫറെൻറ്റ്. കാര്യം ഞാൻ നാട്ടിൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും 10-20 കൊല്ലമായിട്ട് ഡൽഹിയിലായ കാരണം ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ കിട്ടുമ്പം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീൽ. റിയലി നൈസ്. കൊല്ലത്ത് നമ്മളെ എന്താ പറയുക, പാലരുവി വാട്ടർഫോൾസിലോട്ടൊക്കെ പോകുന്ന അതേ കണക്കുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം, വെള്ളം വീഴുന്നു. ഗോവയിൽ സാധാരണ വന്നു കഴിഞ്ഞാൽ കുറേ ബീച്ചസും കറങ്ങിയിട്ടാണ് പോകുന്നത്. ദിസ് ടൈം ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഇവിടുത്തെ വാട്ടർഫോൾസും ഫോറസ്റ്റും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. കുസ്കെ വാട്ടർഫോൾസ്, ഗോവ, സൗത്ത് ഗോവ. കോട്ടിഗാവ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഈ സംഭവം. ഇപ്പോൾ ഈ വാട്ടർഫോൾസ് വരെ ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. പയ്യെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. മഴ പെയ്ത് ഏരിയ മുഴുവൻ സ്ലിപ്പറിയാ. നടന്നു പോകാനായിട്ടുള്ള പടവുകളൊക്കെ ഉണ്ട്. ചുറ്റിനും കാട്. മുട്ട മുട്ട മരങ്ങൾ, എത്ര വർഷം പഴക്കമുള്ള മരങ്ങളായിരിക്കും അത്. ഞാൻ പയ്യപ്പോടാ. സോ ദിസ് ഈസ് കുസ്കെ വാട്ടർഫോൾസ്, സൗത്ത് ഗോവ. വെള്ളം കുറവാണ്, ബട്ട് സ്റ്റിൽ വർത്ത് കമ്മിങ്. ഭയങ്കര സ്ലിപ്പറിയാണ് ഇവിടെ. ഇതാണ് കുസ്കെ വാട്ടർഫോൾസ്. വെള്ളം കുറവാണ് ഇപ്പം, മഴ മൺസൂൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിവേ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, മേളിൽ നിന്ന് വീഴുകയാണ്. ഫോറസ്റ്റിൻ്റെ അകത്ത് ഒത്ത നടുക്ക് നല്ലൊരു വാട്ടർഫോൾസ്.
വെള്ളം മേളിൽ നിന്ന് വീണ് ഇങ്ങനെ ഒഴുകി താഴോട്ട് പോകുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല സ്ലിപ്പറിയാണ്. ഞാൻ ഒരു തവണ വീഴുകയും ചെയ്തു. ഇനി ഇവിടെ നിന്ന് പോയേക്കുവാണ്, തിരിച്ചു നടക്കുക, തിരിച്ചിനിപ്പോൾ ഇറക്കുക. ഇവിടെ എല്ലാം നല്ല മഴ പെയ്ത് നല്ല സ്ലിപ്പറിയാ. ഞാനാണെങ്കിൽ ഉണ്ടാക്കാൻ റബ്ബർ സ്ലിപ്പർ ഇട്ട് ഇറങ്ങിയിരിക്കുന്നു. ഓവറോൾ ഇറ്റ്സ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഡൽഹിയിലെ അഴുക്കും പൊടിയും പൊല്യൂഷനിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, ഇഫ് യു ആർ എ നേച്ചർ ലവർ ഡെഫിനറ്റ്ലി യു വിൽ ലവ് ദിസ്. മണി 1:50. ഇത് ഈ വാട്ടർഫാൾസിന് താഴെ ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മുടെ നാട്ടിലെ അതേ ഒരു സീൻ തന്നെ ഇവിടെയും. ഓടിട്ട വീടുകളും തൊഴുത്തും എവറിത്തിങ് ഈസ് സിമിലർ. അതായത് കേരളത്തിൽ വന്ന അതേ ഒരു ഇത് തന്നെ ഫീല് തന്നെ. ചക്കയൊക്കെ നിൽപ്പുണ്ട്, പ്ലാവ് ചക്ക, ശീമച്ചക്കയൊക്കെ നിൽപ്പുണ്ട്. വീടുകളെല്ലാം നമ്മുടെ നാട്ടിലെ അതേ കണക്ക് തന്നെ. ആ ഇതാ ശീമച്ചക്ക, ശീമച്ചക്ക കണ്ട മുരിങ്ങ ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെയൊക്കെ ഉള്ള വീടുകൾ ഇപ്പം അന്യമായി മാറി. ഇത് സ്ഥലം സൗത്ത് ഗോവ, ഭയങ്കര രസമുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വാട്ടർഫോൾസ് കാണാൻ പറ്റും. ദിസ് ഇസ് ഇറ്റ്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. മണി 2:30. അങ്ങനെ ഈ വരവിലെ സൗത്ത് ഗോവയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച് പാലോലം ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഹൈ ടൈഡ് സമയമാണ്, കടൽ കയറി കിടക്കുക. ദിസ് ഇസ് വൈറ്റ് സാൻഡ് ബീച്ച്. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച്. പൊതുവെ ഇത് ആഴം കുറഞ്ഞ ഒരു ബീച്ച് ഷോറാണ്, പക്ഷെ ഇപ്പൊ ഹൈ ടൈഡ് സമയമാണ്, കടൽ കയറി കിടക്കുക. കടൽ അത്ര ശാന്തമല്ല. ടുഡേ June 24, 2024. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു റിവർ എസ്റ്റുറി ഉണ്ട്, അഴിമുഖം. ഇതാണ് പാലോലം റിവർ. ബേസിക്കലി ഈ പാലോലം ബീച്ച് എന്ന് പറയുന്നത് വെച്ചാൽ ബേ. ഈ റിവർ ഈ പാലോലം ബീച്ചുമായിട്ട് സംഗമിക്കുന്ന ഒരു പോയിന്റ്. അത് റിവർ എസ്റ്റുറി ഭയങ്കര മനോഹരമാണ്. ചുറ്റിനും കണ്ടൽ കാടുകളാണ്, മാംഗ്രൂവ് ഫോറസ്റ്റ്. ഇവിടെ ഈ റിവറിൽ ബോട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ബോട്ടിങ് കത്തി റേറ്റ് ആവാൻ പല റേറ്റൊക്കെ പറയും. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ സൗത്ത് ഗോവ. ഈ ഒരു വൈറ്റ് സാൻഡ് ബീച്ചും പിന്നെ ഈ പാലോലം റിവറും. ഇതിന് അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒഴുക്കാണിപ്പം. നമുക്ക് റിവർ ക്രോസ് ചെയ്ത് അപ്പുറം പോകാൻ പറ്റത്തില്ല. പിന്നെ ഈ ബീച്ച് ബേസിക്കലി ഇറ്റ്സ് എ ബേ, അതുകൊണ്ട് ഇവിടെ വേവ്സ് ഒക്കെ വളരെ ശാലോയാണ്. സൂപ്പർ സ്ഥലമാണ്. ഇതണ്ട വെള്ളം ചുഴി ഉണ്ടാക്കുന്നുണ്ട. ഓവറോൾ വി ആർ ഹാവിങ് എ റിയലി ഗുഡ് ടൈം. ഇറ്റ്സ് അമേസിംഗ് ഹിയർ. സമയം 6:00 വൈകുന്നേരം. അങ്ങനെ സൗത്ത് ഗോവയിലെ മറ്റൊരു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു അടിപൊളി ബീച്ചാണ്, സൺസെറ്റ് ബീച്ച് എന്ന് പറയും. ഈ ബീച്ചിലേക്ക് പോകുന്നതിന് രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണ്, കൃഷി ഇറക്കിയിരിക്കുകയാണ്.
കടൽ കയറി കിടക്കുകയാണ്. ഇതൊരു സൂപ്പർ ബീച്ച്, ഭയങ്കര മനോഹരമാണ്. ഇവിടെ കാറ്റാടി മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഈ സൗത്ത് ഗോവയിലെ ബീച്ചസ് എല്ലാം ഭയങ്കര മനോഹരമാണ്. സോ ദിസ് ഇസ് അനദർ ബീച്ച്, ദിസ് ഇസ് സൺസെറ്റ് ബീച്ച്, സൗത്ത് ഗോവ. ഇവിടെ പൊതുവെ തിര കുറവാണ്. ബേസിക്കലി ഇറ്റ്സ് എ ബേ. ഇത് തല്ലിപ്പുളി ഗ്യാങ് വരും. ഇവരെല്ലാം ഒരു ഗ്യാങ് ആട്ടോ. 2 3 4 5 എണ്ണം ഉണ്ട്.